ഹായ് ഫ്രണ്ട്സ് അലി എക്സ്പ്രസ്സിലെ സാധനം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ സംശയങ്ങൾ ചോദിക്കാറുണ്ട് അതിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംശയമാണ് അലി എക്സ്പ്രസ്സിലെ സാധനങ്ങളുടെ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടത് വില കാണിക്കുന്ന ഡോളറിലാണ് അത് എങ്ങനെ നമുക്ക് ഇന്ത്യൻ മണിയുമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം നമുക്ക് മനസ്സിലാ അതുകൊണ്ട് എമൗണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കറൻസി എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നൊക്കെയാണ് നിരവധി ആൾക്കാർ ചോദിക്കുന്നത് അതു മാത്രമല്ല ഇതിനകത്ത് ഡോളറിലാണ് റേറ്റ് കാണിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ എ ടി എം കാർഡ് വെച്ച് പേയ്മെന്റ് ചെയ്താൽ പേമെന്റ് ആകുമോ എന്നിങ്ങനെ നിരവധി സംശയം ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ ആരും പേടിക്കേണ്ട കാര്യമില്ല ഇതിനകത്ത് ഡോളറിലാണ് കാണിക്കുന്നതെങ്കിൽ നമ്മുടെ നാട്ടിലെ വിസ ചിപ്പ് കാർഡുള്ള ഏത് ഇന്റർനാഷണൽ ഷോപ്പിംഗ് എനബിൾ ആയിട്ടുള്ള കാർഡ് വെച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഡോളറിൻ്റെ അതേ വാല്യൂ അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എമൗണ്ടിൽ നിന്ന് ഐ എൻ ആർ കട്ട് ആയിക്കോളും ഇന്ത്യൻ മണിയായിട്ട് കട്ടാവുന്നതാണ് അതുകൊണ്ട് ഡോളറിൽ ഇവിടെ കാണിക്കുന്നു എന്ന് പറഞ്ഞതൊരു വിഷയമുള്ള കാര്യമേ അല്ല പിന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ എ ടി എം കാർഡ് വെച്ചും പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എസ് ബി ഐ എസ് പി ടിയുടെ കാർഡ് വെച്ച് പേയ്മെൻറ്റ് പറ്റുന്നില്ല പകരം നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബാങ്കുകൾ ഫെഡറൽ ബാങ്ക് ഐ സി ഐ സി ബാങ്ക് കാനറ ബാങ്ക് അങ്ങനെയുള്ള പ്രൈവറ്റ് ബാങ്കുകളുടെ എ ടി എം കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അതും സാധാ എ ടി എം കാർഡ് വെച്ച് പറ്റില്ല പുതിയ പുതിയ മോഡൽ വിസ ചിപ്പ് കാർഡുള്ള വിസ കാർഡിൽ ചിപ്പുള്ള കാർഡുകളാണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്നത് ആ ടൈപ്പ് കാർഡുകളിലേ സാധിക്കത്തുള്ളൂ അതുമാത്രമല്ല അതിൽ ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് എനേബിളും ആയിരിക്കണം ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് എനേബിൾ അല്ല എങ്കിൽ നിങ്ങൾ ബാങ്കിൽ പോയി ബന്ധപ്പെട്ടാൽ അവർ അത് എനേബിൾ ആക്കി തരും ഇൻ്റർനാഷണൽ ഷോപ്പിംഗ് അതിനുശേഷം പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളുടെ മെയിൻ പ്രശ്നം ഇതിനകത്തെ എമൗണ്ട് എങ്ങനെ ചേഞ്ച് ചെയ്ഞ്ച് എന്നാണ് ഇതിപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിലാണ് കാണിക്കുന്നത് നമുക്ക് നമുക്കിതിൻ്റെ മുകൾ വശത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഷിപ്പ് റ്റു എന്ന് കാണിക്കുന്നുണ്ട് യു എസ് ഡി എന്ന് പറഞ്ഞു ഇതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിലാണ് കാണിക്കുന്നത് കറൻസി എന്നുള്ള അടുത്ത് ഈ സൈഡിൽ ഐ റുബീസ് ഐ എൻ ആർ എന്ന് കാണിക്കുന്നുണ്ട് ഇത് സെലക്ട് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്ത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഓൺ ചെയ്യാം അപ്പോൾ അതിൻ്റെ താഴെ നോക്കാം ഇതിപ്പോൾ അഞ്ച് ഡോളറാണ് ഇതിൻ്റെ വില ഇതിൻ്റെ തൊട്ട് താഴെ കാണിക്കുന്നുണ്ട് ഏകദേശം എത്ര വില ആവുമെന്ന് മുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇന്ത്യൻ മണി വരുന്നത് നമ്മളിവിടെ പ്രോഡക്റ്റ് അങ്ങനെ അപ്പോൾ ഇങ്ങനെയാണ് വില മനസ്സിലാക്കുന്നത് അപ്പോൾ അതല്ല വേറൊരു വഴിയോന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗൂഗിൾ ക്രോമി മറ്റൊരു പേജ് ഓൺ ആക്കിയിട്ട് അതിനകത്ത് യു എസ് ഡി ടു ഐ എൻ ആർ എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം അതിനകത്ത് വില അടിച്ചു കൊടുത്താൽ മതി ഒരു ഡോളർ എന്ന് കൊടുത്താൽ ഇന്നത്തെ രൂപ എഴുപതാണ് അപ്പോൾ ടു പോയിന്റ് ഫൈവ് എന്ന് അടിച്ചു കൊടുത്താൽ നൂറ്റി എഴുപത്തി ആറ് എന്ന് കാണിക്കും ഇപ്പം ഈ പ്രോഡക്റ്റിൻ്റെ വില ഫൈവ് പോയിന്റ് ട്വൽവ് ആണ് മുന്നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് കാണിക്കുന്നത് ഇവിടെ മുന്നൂറ്റി എഴുപത്തഞ്ചാണ് കാണിക്കുന്നത് എന്നുവെച്ചാൽ അതിനേക്കാൾ രണ്ട് രൂപ കൂടുതലാണ് അവർ രണ്ട് മൂന്ന് രൂപ കൂടുതലാണ് അവർ മേടിക്കുന്നത് അല്ലെ എക്സ്പ്രസ്സിൽ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എടുക്കുന്നത് ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ നോക്കി സെലക്ട് ചെയ്യുക ഈ ഒരേ പ്രൊഡക്റ്റ് തന്നെ ഇതിനകത്ത് രണ്ട് കാണിക്കുന്നുണ്ട് ഒന്ന് പത്ത് ഗ്രാമിൻ്റെയും കാണിക്കുന്നുണ്ട് ഒന്ന് ഇരുപത്തൊന്ന് ഗ്രാമിൻ്റെയും കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വ്യക്തമായി നോക്കിയിട്ട് മാത്രമേ ഓർഡർ കൊടുക്കാവൂ ഇതിൽ ഇരുപത്തൊന്ന് ഗ്രാമിൻ്റെ സെലക്ട് ചെയ്തിട്ട് ആഡിറ്റു കാർഡ് കൊടുത്താൽ മതി കാർഡ് അയക്കോളൂ എന്നിട്ട് അതിൽ കയറി പേയ്മെൻറ്റ് കൊടുത്താൽ മതി ഇങ്ങനെയാണ് നമ്മൾ ഇതിനകത്ത് കറൻസി ചേഞ്ച് ചെയ്യുന്നത് ഒരുപാട് ആൾക്കാർ ചോദിച്ച കാര്യമാണ് കറൻസി ഇതിനകത്ത് ഡോളർ ആയതുകൊണ്ട് പൈസയുടെ കാര്യം മനസ്സിലാവുന്നില്ലേ എങ്ങനെയാ പേ പേയ്മെന്റിന്റെ കാര്യം അതെങ്ങനെ കറൻസി ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്ന് അപ്പോൾ അത് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞു തന്നത് അപ്പം നിങ്ങളുടെ മൊബൈലിൽ തന്നെ ഗൂഗിൾ ക്രോമിലോ വല്ലതും ഡെസ്ക്ടോപ്പ് വ്യൂവിൽ ഓൺ ആക്കിയിട്ട് ഈ സൈഡിൽ ഓപ്ഷനിൽ പോയി ഐ ആക്കിയാൽ മതി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങളുണ്ട് ചോദിക്കുക ഞാൻ ഇങ്ങനെ സംശയങ്ങൾ ചോദിക്കുക അനുസരിച്ച് ഓരോ ഓരോ വീഡിയോ ആയിട്ട് ഇടാം എല്ലാ വീഡിയോയും കൂടെ ഒരുമിച്ചിടാൻ ബുദ്ധിമുട്ടാണ് അപ്പം സമയം കിട്ടുന്ന അനുസരിച്ച് ഞാൻ ഓരോ വീഡിയോസായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും